കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്നാണ് പറയുന്നത് അല്ലേ തീർച്ചയായും സന്തോഷകരമായ കാര്യം തന്നെ കേരളം വളരെയധികം മുന്നിലേക്ക് തന്നെ വരണം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ എറണാകുളത്ത് നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നു ഒരു ചിത്രം സഹിതമുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഒരു എൽ പി സ്കൂളിൽ എൽ പി സ്കൂളിൻ്റെ പേര് പറയാം സെൻറ്റ് ടെറേസാസ് കോൺവെൻറ് എൽ പി സ്കൂൾ എറണാകുളം അവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് മുറിയിൽ നിന്ന് ക്ലാസ് മുറിയിൽ നമ്മൾ എത്ര കുട്ടികൾ ഹാജരായി എത്ര കുട്ടികൾ കുട്ടികളാകെയുണ്ട് കുട്ടികളുടെ സ്ട്രെങ്ത് എത്ര എത്ര പേർ പ്രസൻറ്റ് എത്ര ഗേൾസ് എത്ര ബോയ്സ് എന്നൊക്കെ ബോർഡിൽ എഴുതിയിടുന്നത് നമ്മളൊക്കെ പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്തെ അതൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ അവിടെ അവിടുത്തെ ബോർഡിൽ കുട്ടികളുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും എഴുതിയിട്ടിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് സ്ട്രെങ്ത് അൻപത്തിയാറ് കുട്ടികളാണ് ഉള്ളത് താഴെ എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒ ഇ സി അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി താഴെ ഒ ബി സി അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി വീണ്ടും താഴെ ജനറൽ പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു കാര്യം കൂടി ഹിന്ദു ഇത്ര മുസ്ലിം ഇത്ര ക്രിസ്ത്യൻ ഇത്ര ഇങ്ങനെയാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിലെ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന കഥയാണ് ഇത് ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തങ്ങൾ ഹിന്ദുവാണ് തങ്ങൾ മുസ്ലിമാണ് തങ്ങൾ ക്രിസ്ത്യനാണ് തങ്ങൾ എസ് സി ആണ് ഒ ബി സി ആണ് ഒ ഇ സി ആണ് ജനറൽ ആണ് എന്ന വേർതിരിവ് ഇവിടെ കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണോ മതേതര കേരളം ഇതാണോ മതേതര ഭരണം ഇവിടെ ഇത് നടപടിയെടുക്കാൻ ഇതിപ്പോൾ ഒരു സ്വകാര്യ സ്കൂളാണെന്ന് തോന്നുന്നു നടപടിയെടുക്കാൻ ഇവിടെ സർക്കാരല്ലേ സർക്കാരിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളല്ലേ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഇതൊന്നും അറിയുന്നില്ലേ ഇതറിയേണ്ടതല്ലേ ഇതറിഞ്ഞ് നടപടി സ്വീകരിക്കേണ്ടതല്ലേ നമ്മൾ ഈ സ്കൂളിലെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അവർ പ്രതികരിച്ചില്ല അവർക്കൊന്നും പ്രതികരിക്കാനില്ല അതാണ് വാസ്തവം ഇത്തരത്തിലുള്ള വിവേചനമാണ് ഇവിടെ പരസ്യമായി കുട്ടികളുടെ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് എത്ര പേർ ഇത് കാണുന്നു എത്ര പേർ ഇത് നോക്കുന്നു കുട്ടികൾ ഓരോരുത്തർ നോക്കിയിട്ട് തങ്ങൾ ഹിന്ദുവാണ് മുസ്ലിമാണ് അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റാണ് ജനറൽ ആണ് എന്നൊക്കെ പരസ്പരം പറയുന്നു അവർക്കത് എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ അവരെക്കൂടി അറിയിച്ചു കൊണ്ട് അവരുടെ മനസ്സിൽ കൂടി മതം ജാതി എന്നുള്ള വിഷം കുത്തിവെച്ചുകൊണ്ട് നടത്തുന്ന ഈ കാപട്യം ഈ ലീലാഭിലാസങ്ങൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മളെപ്പോലെ ഒരു മാധ്യമത്തിനാകില്ല അത് എത്ര വലിയ പണക്കാരൻ്റെ സ്കൂളായാലും എത്ര വലിയ ആയാലും ലിറ്റിൽ ക്ഷമിക്കണം സെൻ്റ് തെരേസാസ് കോൺവെൻറ്റ് എൽ പി സ്കൂളിലെ കഥയാണ് ഇത് നമ്മൾ ഈ സ്കൂളിൻ്റെ പേര് പ്രത്യേകമായി എടുത്തു പറയുന്നത് അവിടെയാണ് ഇത് നടന്നത് എന്ന് വ്യക്തമായതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നമുക്ക് പ്രത്യേകമായി അതിൻ്റെ കാര്യങ്ങൾ അറിവായതുകൊണ്ടാണ് ഒരിക്കലും ഇതൊന്നും വച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല സാധാരണഗതിയിൽ വേറെന്തോ എന്തിനോ വേണ്ടി ഒരു സംഭവം വരച്ചിട്ടതാണ് വേറെന്തിനോ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നൊക്കെയാണ് അവിടുത്തെ ചില ആൾക്കാർ ചില രക്ഷിതാക്കളും അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ചിലരൊക്കെ പ്രതികരിക്കുന്നത് എന്നറിയുന്നു എന്തൊക്കെയായാലും ഇതിനൊന്നും ഒരു വിശദീകരണവുമില്ല ഹിന്ദു ഇത്ര ക്രിസ്ത്യൻ ഇത്ര മുസ്ലിം ഇത്ര അതുപോലെ ജനറൽ ഇത്ര എസ് സി ഇത്ര ഒ ബി സി ഇത്ര എഴുതിയിട്ടിരിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ ബോർഡിൽ മറ്റ് ക്ലാസ്സുകളിൽ എഴുതിയിട്ടിരിക്കുന്നു എന്നറിയില്ല ഏതായാലും ഈ ബോർഡ് മൂന്ന് ഡിയിലെ ബോർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്തെല്ലാം നമുക്ക് കാണേണ്ടി വരും എങ്കിലും ഇവിടുത്തെ സർക്കാർ കേരള സർക്കാർ ഒന്നും ചെയ്യില്ല നമുക്കറിയാം ഒന്നും ചെയ്യില്ല എന്ന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണമെങ്കിലും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ നന്നായേനെ പിഞ്ചുമക്കളുടെ മനസ്സിൽ മതത്തിൻ്റെയും ജാതിയുടെയും വിഷം നിറയ്ക്കുന്ന ഈ സംസ്കാരം നമുക്ക് പാടെ തൂത്തെറിയപ്പെടുക തന്നെ വേണം നമുക്ക് ഇത് വേണ്ട വെബ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്